എന്തായാലും ചർച്ച തുടരുന്നു. ആശങ്കയുള്ള മറ്റൊരു സ്ഥലം തലസ്ഥാനമാണ്. തലസ്ഥാനത്ത് അതീവ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കലക്ടർ നവജ്യോത് ഗോസ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിലേക്ക് മൂവ്മെന്റ്സ് കച്ചവടക്കാർ ആൾക്കാരുടെ കൂട്ടായ്മ കുറച്ച് കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഓരോരോ ദിവസമില് ഓരോരോ ഏരിയ സ്പെസിഫിക് പ്ലാനിങ് ചെയ്തിട്ട് നമ്മൾ ഈ സാമ്പിൾസ് പൂൾഡ് സെന്റിനൽ സർവലൻസിന്റെ ഭാഗമായി നമ്മൾ ചെയ്യും. ഇതുവരെ നമ്മൾ ടാർഗറ്റ് പോപ്പുലേഷൻ വെച്ചിട്ടാണ് സാമ്പിൾ കളക്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നഗരമില ഇപ്പോൾ നമ്മൾ ഏരിയ സ്പെസിഫിക് ഓൾസോ ചെയ്തിട്ട് ആ ഏരിയ നിന്ന് ടാർഗറ്റ് പോപ്പുലേഷൻ സെലക്ട് ചെയ്തിട്ട് സാമ്പിൾ ശേഖരിക്കും. ഇറ്റ് വിൽ ഗിവ് അസ് എ ഗുഡ് ഐഡിയ ഓഫ് ഹൗ ദ ഡിസീസസ് ഇസ് സ്പ്രെഡ് ഇൻ ദ ഡിസ്ട്രിക്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ തീരുമാനം. മൂന്നാമത്താണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ ഓഫ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മിക്കവാറും ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് MCH NGH ആണ്. പക്ഷേ നമ്മൾ ഡിസൈഡ് ചെയ്തു നമ്മുടെ ആറ് താലൂക്കിൽ നിന്ന് 5 താലൂക്ക് ഹോസ്പിറ്റൽസ് നമ്മൾ ഉപയോഗിക്കും. ആറാമത്ത് നമ്മൾ കാട്ടഗടയിലെ FHC ആമച്ചൽ ചെയ്യും. അതുപോലെ MCH GH എന്തായാലും ഉണ്ട്, SAT ഹോസ്പിറ്റൽ ഉണ്ട്, DH പെരൂർക്കട ഉണ്ട്, GH നിയർ ടിങ്ര ഉണ്ട്, അതുപോലെ SUT റോയൽ ഹോസ്പിറ്റൽ ഉണ്ട്. ഇതിൻ്റെ പുറമെ നമ്മുടെ 2 CFLTC ഇപ്പോൾ ആക്റ്റീവ് ആണ്. ഒരു CFLTC ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻറ്റർ ഇസ് ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജ്. ആൻഡ് രണ്ടാമത് CFLTC ആണ് IMG ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ എല്ലാ 14 ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ഒരു ടെസ്റ്റിംഗ് സംവിധാനം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാണ്. ഒരു 2 ദിവസമായി ചെറിയ ഘട്ടത്തിലെ നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ ഈ ഒരു നല്ല രീതിയിൽ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഇനി മുതൽ ഈ ഡീസെൻട്രലൈസ്ഡ് ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി കുറേ HR പ്ലാനിങ് ആവശ്യം ഉണ്ടായിരുന്നു. ആ HR നമ്മൾ ട്രെയിൻഡ് HR ചെയ്തിട്ട് ആ മൊബൈൽ ടീംസ് ഉണ്ടാക്കിയിട്ട് മുഴുവൻ ജില്ലയിലെ അങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാണ്. അതിനുവേണ്ടി മൊബൈൽ വണ്ടികളുടെ ആവശ്യം ഉണ്ടായിരുന്നു. ജൂണിൻ്റെ ആദ്യ ആഴ്ചയിലെ നമ്മൾ 2 മൊബൈൽ വാൻസ് ഫോർ സാമ്പിൾ കളക്ഷൻ ഓൾറെഡി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാണ്, ലോഞ്ച് ചെയ്തിട്ടുണ്ടാണ്. ഇന്ന് നമ്മൾ 2 മൊബൈൽ വാൻസ് ഫോർ സ്വാബ് കളക്ഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മളിപ്പോൾ 3 മൊബൈൽ ആംബുലൻസസ് DHS വഴി NHM DPM കൊടുക്കുന്നുണ്ട്. സോ ടോട്ടൽ നമുക്ക് 7 വണ്ടികൾ മൊബൈൽ സ്വാബ് കളക്ഷൻക്ക് വേണ്ടി തയ്യാറാവും. ആ നമ്മൾ എല്ലാം ഡീസെൻട്രലൈസ്ഡ് കൂടുതൽ സാമ്പിൾ ശേഖരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. സോ ഇതാണ് നമ്മുടെ സർവലൻസ് സംബന്ധിച്ച് സ്ട്രെങ്തനിങ് ചെയ്യാൻ വേണ്ടി കുറച്ച് നമ്മുടെ തീരുമാനങ്ങൾ. രണ്ടാമത് നമ്മുടെ സ്ട്രാറ്റജിയാണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രിപ്പയർനെസ്. നമ്മൾ എന്തൊക്കെ സർവലൻസ് ചെയ്താൽ, ഞാൻ ആദ്യം പറയാൻ പോലെ ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ ആയതുകൊണ്ട് ഹൈലി ടു ആൻഡ് ഫ്രോ പോപ്പുലേഷൻ ആയതുകൊണ്ട് വി ഹാവ് ടു ബി വിജിലൻറ്റ് അറ്റ് ഓൾ ടൈംസ്. ഹെൻസ് ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഹാസ് പ്രിപ്പയർഡ് എ ഡീറ്റെയിൽഡ് സർജ് പ്ലാൻ ആൻഡ് വി ഹാവ് സബ്മിറ്റഡ് ടു ദി SDMA യെസ്റ്റർഡേ, ദ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. നമ്മുടെ കുറച്ച് ഘട്ടത്തിലെയാണ് നമ്മൾ ഈ അങ്ങനെ പ്ലാൻ ചെയ്തത്. ഒരു ദിവസമില്ലേ, ഒരു നിമിഷമില്ലേ 500 ആക്റ്റീവ് പേഷ്യൻസ് ആണെങ്കിൽ നമ്മുടെ അഡ്മിഷൻസ് ആ പേഷ്യൻസിൻ്റെ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലെ ഉണ്ടാവും. അവിടെ HR എങ്ങനെയുണ്ടാവും, അവിടെ ട്രാൻസ്പോർട്ടേഷൻസ് എങ്ങനെയുണ്ടാവും, ടെസ്റ്റിംഗ് സംവിധാനം എങ്ങനെയുണ്ടാവും, ആ 4 കാറ്റഗറീസിൽ വെച്ചിട്ട് 500 പേഷ്യൻസ് ആക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ പ്രിപ്പയർനെസ് എങ്ങനെയാണ്, ആ പ്ലാനിങ് ചെയ്തിട്ട് നമ്മൾ ആ തീരുമാനിച്ച് ഓൾറെഡി എടുത്തതാണ്. അതുപോലെ 1000 പേഷ്യൻസ് 1000 പേഷ്യൻസ് ഒരു ദിവസം ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, അതുപോലെ 5000 പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്ട്രാറ്റജി. അതിനുവേണ്ടി അനുസരിച്ച് ലോജിസ്റ്റിക്സ് എങ്ങനെയാണ്, HR പ്രിപ്പയർനെസ് എങ്ങനെയാണ്, ബെഡ് അവൈലബിലിറ്റി എങ്ങനെയാണ്, ഏത് സീക്വൻസിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യം ഫിൽ ചെയ്യണം, അതിനുശേഷം ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ടാമത് ഫിൽ ചെയ്യണം, ആ എല്ലാ മൈക്രോ ഡീറ്റെയിൽഡ് പ്ലാനിങ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. HR സംബന്ധിച്ച് ഇപ്പോൾ കോവിഡ് ഹോസ്പിറ്റൽസിൻ്റെ ഡോക്ടേഴ്സ് മാത്രമേ അല്ല, നമ്മൾ ഒരു റിസർവ് ബറ്റാലിയൻ ഓഫ് ട്രെയിൻഡ് HR തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതാണ്. അതിനുവേണ്ടി നമ്മുടെ ജില്ലയിലെ എല്ലാ ഡോക്ടേഴ്സിനെ നമ്മൾ കോവിഡ് സംബന്ധിച്ച് ട്രെയിനിങ് കൊടുക്കും.